നമസ്കാരം. സ്ത്രീകളിലെ സ്തനാർബുദം കണ്ടെത്താനുള്ള സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗമാണ് മാമോഗ്രാം പരിശോധന. എന്നാൽ മാമോഗ്രാം പരിശോധനയിൽ ചെറിയ അളവിലുള്ള റേഡിയേഷൻ ഉപയോഗിക്കുമെന്നതിനാൽ 40 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് സാധാരണഗതിയിൽ ഡോക്ടർമാർ ഈ പരിശോധന നിർദ്ദേശിക്കുക. പ്രായമായവർക്കാണ് സ്തനാർബുദ സാധ്യത കൂടുതലെങ്കിലും ചെറുപ്പക്കാരെയും ഈ അർബുദം പിടികൂടും. സ്തനാർബുദം ഉള്ളവരിൽ 5 മുതൽ 7% വരെ സ്ത്രീകൾ 40 വയസ്സിന് താഴെയുള്ളവരാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 40 വയസ്സിന് താഴെയുള്ളവർക്കും റേഡിയേഷൻ ഭീതിയില്ലാതെ സ്തനാർബുദ പരിശോധന നടത്തുന്നതിനായി ഒരു സുരക്ഷിത രോഗനിർണയ ഉപകരണം കണ്ടെത്തിയിരിക്കുകയാണ് യൂട്ട സർവകലാശാലയിലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ബെഞ്ചമിൻ സാഞ്ചസ് ടെറോണസ്. റേഡിയേഷന് പകരം കുറഞ്ഞ വോൾട്ടേജിലെ വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ പരിശോധന നടത്തുന്നത്. ബെഞ്ചമിന്റെ ഗവേഷണ ഫലം IEEE ആക്സസ് ജേണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ചു. ക്ഷേത രക്തകോശങ്ങളുടെയും ട്യൂമറിനെ നേരിടാനുള്ള മറ്റ് ശാരീരിക പരിവർത്തനങ്ങളുടെയും ഫലമായി അർബുദ രോഗികളുടെ ലിംഫാറ്റിക് ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മാറ്റങ്ങളെയാണ് 2 ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ശരീരത്തിലൂടെ കടത്തിവിടുന്ന വൈദ്യുതി കണ്ടെത്തുന്നത്. ഇതിനായി രോഗിയുടെ കയ്യിൽ ഒരു ഇലക്ട്രോഡ് നൽകും. 2 ഇലക്ട്രോഡ് അടങ്ങിയ ഉപകരണം ഉപയോഗിച്ച് ഡോക്ടർ രോഗിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിക്കും. ഓരോ തവണ ഈ ഉപകരണം ശരീരത്തിൽ സ്പർശിക്കുമ്പോഴും അതിനുള്ളിലെ ഇലക്ട്രോഡിൽ നിന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇലക്ട്രോഡിലേക്ക് വൈദ്യുതി ശരീരത്തിലൂടെ കടന്നുപോകും. 40 തവണ ഡോക്ടർ ഇത് ആവർത്തിക്കും. രോഗപരിശോധന 30 മിനിറ്റ് നീളും. ശരീരത്തിൽ കടത്തിവിടുന്ന വൈദ്യുതിയിലൂടെ അർബുദത്തിന്റെ സാധ്യത തിരിച്ചറിയാനാകും. ഈ ഉപകരണം ഉപയോഗിച്ച് 48 സ്ത്രീകളിൽ നടത്തിയ പരിശോധനയിൽ 70% കൃത്യതയോടെ അർബുദം പ്രവചിക്കാനായതായി ബെഞ്ചമിൻ ചൂണ്ടിക്കാട്ടി. പ്രായമായ സ്ത്രീകളിൽ 80 മുതൽ 98% കൃത്യതയോടെ അർബുദം നിർണയം നടത്താൻ മാമോഗ്രാമിന് സാധിക്കുന്നുണ്ട്. ഇതിനെ അപേക്ഷിച്ച് പുതിയ ഉപകരണത്തിന്റെ കൃത്യത കുറവാണെങ്കിലും റേഡിയേഷൻ ഇല്ലാത്തതിനാൽ 40 വയസ്സിന് താഴെയുള്ളവരിലും സ്തനകോശങ്ങളുടെ സാന്ദ്രത കൂടിയവരിലും ഇത് ഉപയോഗിക്കാവുന്നതാണെന്ന് ബെഞ്ചമിൻ കൂട്ടിച്ചേർത്തു. ചെറിയ വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നതിനാൽ ഏതു പ്രായത്തിലുമുള്ള സ്ത്രീകളിലും ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ലെന്നും ബെഞ്ചമിൻ പറയുന്നു. നിലവിൽ അർബുദ ചികിത്സയിലുള്ളവർക്കും തെറാപ്പിയുടെ കാര്യക്ഷമത വിലയിരുത്താൻ ഈ പരിശോധന ഉപയോഗപ്പെടുത്താവുന്നതാണ്. റേഡിയേഷൻ ചികിത്സ അവസാനിച്ച് 6 മാസം മുതൽ 1 വർഷം വരെ കഴിഞ്ഞ ശേഷം മാത്രമേ മാമോഗ്രാം പരിശോധന നടത്താവൂ എന്ന് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി നിർദ്ദേശിക്കുന്നു. എന്നാൽ ഈ പുതിയ ഉപകരണം ഉപയോഗിച്ച് റേഡിയേഷൻ ഭീതി ഇല്ലാതെ രോഗികൾക്ക് കൂടുതൽ പരിശോധനകൾ നടത്താവുന്നതാണെന്നും ബെഞ്ചമിൻ അവകാശപ്പെട്ടു. ക്യാൻസർ നിർണയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന IONIQ സയൻസുമായി ചേർന്നാണ് ബെഞ്ചമിൻ സാഞ്ചസ് പുതിയ ഉപകരണം നിർമ്മിച്ചത്. ശ്വാസകോശ അർബുദം കണ്ടെത്താൻ IONIQ സയൻസ് വൈദ്യുതി ഉപയോഗിച്ചുള്ള രോഗനിർണയം നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുതിയുടെ ഉപയോഗം കൊണ്ട് ചർമ്മത്തിനുണ്ടാകുന്ന അർബുദവും കണ്ടെത്താൻ സാധിക്കുമെന്ന ബെഞ്ചമിന്റെ കണ്ടെത്തൽ നേരത്തെ JID ഇന്നോവേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.